പ്രിയരെ നമസ്കാരം. ഇന്നത്തെ വിഷയം ഭാഷയാണ്. മനുഷ്യൻ ഉത്ഭവിച്ച കാലം മുതൽക്ക് തന്നെ ഭാഷയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. സംസാര ഭാഷ നിലവിൽ വരുന്നതിന് മുൻപായി ആംഗ്യഭാഷയെങ്കിലും നിലവിലുണ്ടായിരുന്നു. പരസ്പര വിനിമയ സമ്പ്രദായ ഭാഷയ്ക്ക് ഭാരതവുമായി ഒഴിച്ചുകൂടാനാവാത്ത ബന്ധവുമുണ്ട്. ഭാഷ മാത്രമല്ലല്ലോ അന്ധകാരത്തിൻ്റെ സാഗരത്തിൽ നിന്നും ഉയർന്നു വന്ന കരഭാഗം തന്നെ ഭാരതഖണ്ഡമല്ലേ? ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ലോകത്ത് എത്ര ഭാഷകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ധാരണയുണ്ടോ? ലോകത്ത് എത്രമാത്രം ഭാഷകൾ ഉണ്ടെന്ന് കൃത്യമായി നിർവചിക്കുക അസാധ്യമാണ്. എങ്കിൽ പോലും ഒരു കണക്കനുസരിച്ച് ലോകത്തിലെ മൊത്തം ഭാഷകളുടെ എണ്ണം ഏകദേശം 6,809 ആകുന്നു. ഇതിൽ തന്നെ 90% ഭാഷകളും സംസാരിക്കുന്നവരുടെ എണ്ണം 100,000-ൽ താഴെ മാത്രമാണ്. ഏകദേശം 200 മുതൽ 150 വരെ ഭാഷകൾ 100,000-ലധികം ആളുകൾ സംസാരിക്കുന്നുണ്ട്. 50 പേർ മാത്രം സംസാരിക്കുന്ന 357 ഭാഷകളുണ്ട്. അതുമാത്രമല്ല, ഒരാൾ മാത്രം സംസാരിക്കുന്ന 46 ഭാഷകളുമുണ്ട്. ഇവിടെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷയ്ക്ക് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. ഈ ചോദ്യത്തിനുള്ള ഉത്തരം അറിയില്ലെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണുക, നിങ്ങൾക്കതിനനുസൃതമായ ഉത്തരം മനസ്സിലാകും. കാരണം ഈ വീഡിയോയിൽ നാം വിശകലനം ചെയ്യാൻ പോകുന്നത് ഏറ്റവും പഴക്കം ചെന്ന 10 ഭാഷകളുടെ വിശദാംശങ്ങളെക്കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ 10 ഭാഷകളിലേക്ക് ഏവർക്കും സ്വാഗതം. അർമേനിയൻ ഭാഷ. അർമേനിയക്കാർ സംസാരിക്കുന്ന ഇൻഡോ യൂറോപ്യൻ ഭാഷാ സംഘത്തിൻ്റെ ഭാഗമാണ് അർമേനിയൻ ഭാഷ. 5-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ബൈബിളുകൾ ഈ ഭാഷയുടെ ആദ്യകാല രൂപമായി നിലവിലുണ്ട്. BC 450 അർമേനിയൻ ഭാഷ ഉത്ഭവിച്ചത്. നിലവിൽ 5% ആളുകൾ ഈ ഭാഷ സംസാരിക്കുന്നു. അർമേനിയൻ ഭാഷ മെസൊപ്പൊട്ടേമിയയിലും ഇന്റർമീഡിയറ്റ് താഴ്വരയിലും കരിങ്കടലിൻ്റെ തെക്ക് കിഴക്കൻ മേഖലകളിലും സംസാരിക്കുന്നു. അർമേനിയ, ജോർജിയ, അസർബൈജാൻ, അതായത് വടക്ക് പടിഞ്ഞാറൻ ഇറാൻ എന്നിവിടങ്ങളിലാണ് ഈ പ്രദേശം ഉൾക്കൊള്ളുന്നത്. റിപ്പബ്ലിക് ഓഫ് അർമേനിയയുടെ ഔദ്യോഗിക ഭാഷയാണിത്. കൊറിയൻ ഭാഷ. 600 BC മുതൽ കൊറിയൻ ഭാഷ സംസാരിക്കുന്നു. നിലവിൽ 80,000,000 ആളുകൾ കൊറിയൻ ഭാഷ സംസാരിക്കുന്നുണ്ട്. ഈ ഭാഷയുടെ ലിപി ഹംഗൽ ആകുന്നു. പുരാതന കാലത്ത് ചൈനക്കാർ കൊറിയയിൽ സ്ഥിരതാമസമാക്കിയിരുന്നതിനാൽ തന്നെ കൊറിയൻ ഭാഷയെ ചൈനീസ് ഭാഷ ശക്തമായി സ്വാധീനിക്കുന്നു. അറബി ഭാഷ. അറബി ഭാഷ ഇന്ന് ഹിബ്രു, അറബി ഭാഷകളിൽ കാണപ്പെടുന്നു. ഒരിക്കൽ അർമേനിയൻ റിപ്പബ്ലിക്കിൻ്റെ ഔദ്യോഗിക ഭാഷയായിരുന്നു അറബി. ക്രിസ്തുവിന് 1,000 വർഷങ്ങൾക്ക് മുൻപ് പോലും ഈ ഭാഷയുടെ സാന്നിധ്യത്തിന് തെളിവുകളുണ്ട്. ഇന്നും ഇറാഖ്, ഇറാൻ, സിറിയ, ഇസ്രായേൽ, ലെബനൻ, ആധുനിക റോം എന്നിവിടങ്ങളിൽ അറബി ഭാഷ സംസാരിക്കുന്നുണ്ട്. ചൈനീസ് ഭാഷ. ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ചൈനീസാണ്. ചൈനയിലും കിഴക്ക് ഏഷ്യയിലെ ചില രാജ്യങ്ങളിലും ചൈനീസ് ഭാഷ സംസാരിക്കുന്നുണ്ട്. ചൈനീസ് ഭാഷ ചൈനീസ് ടിബറ്റൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്നതാണ്. യഥാർത്ഥത്തിൽ ഭാഷകളുടെയും ഉപഭാഷകളുടെയും ഒരു കൂട്ടമാണിത്. മാനദണ്ഡമനുസരിച്ച് ചൈനീസ് യഥാർത്ഥത്തിൽ മാൻഡറിൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭാഷയാണ്. ഈ ഭാഷയ്ക്ക് യേശുവിൻ്റെ ആഗമനത്തിനു മുൻപ് 1,200 വർഷത്തെ പഴക്കമുണ്ട്. നിലവിൽ ഏകദേശം 1.2 ബില്യൺ ആളുകൾ ചൈനീസ് സംസാരിക്കുന്നു. ഗ്രീക്ക് ഭാഷ. യൂറോപ്പിലെ ഏറ്റവും പഴക്കമുള്ള ഭാഷയാണ് ഗ്രീക്ക്. ക്രിസ്തുവിന് 1,450 വർഷങ്ങൾക്ക് മുൻപ് തന്നെ സംസാരിക്കപ്പെട്ടിരുന്ന ഭാഷയാണിത്. നിലവിൽ ഗ്രീസ്, അൽബേനിയ, സൈപ്രസ് എന്നിവിടങ്ങളിൽ ഗ്രീക്ക് സംസാരിക്കുന്നു. ഏകദേശം 13,000,000 ആളുകൾ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നുണ്ട്. ഈജിപ്ഷ്യൻ ഭാഷ. ഈജിപ്ഷ്യൻ ഭാഷയാണ് ഈജിപ്തിൽ അറിയപ്പെടുന്ന ഏറ്റവും പഴയ ഭാഷ. ഈ ഭാഷ ആഫ്രോ ഏഷ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്നതാണ്. ക്രിസ്തുവിന് മുൻപ് 2,600 മുതൽ 2,000 വർഷം വരെ പഴക്കമുണ്ട് ഈ ഭാഷയ്ക്ക്. ഈജിപ്ഷ്യൻ ഭാഷ ഇപ്പോഴും അതിൻ്റെ സ്വഭാവം നിലനിർത്തുന്നു. ഹീബ്രു ഭാഷ. സാമി ഹാമി ഭാഷാ കുടുംബത്തിൻ്റെ സെമെറ്റിക് ശാഖയുടെ കീഴിൽ വരുന്ന ഭാഷയാണ് ഹീബ്രു. ഹീബ്രു ഭാഷയ്ക്ക് ക്രിസ്തുവിന് മുൻപ് ഏകദേശം 3,000 വർഷം പഴക്കമുണ്ട്. നിലവിലിത് ഇസ്രായേലിൻ്റെ ഔദ്യോഗിക ഭാഷയാണ്. ഹീബ്രുവിൻ്റെ വംശനാശത്തിന് ശേഷവും ഇസ്രായേൽ ജനത ഈ ഭാഷയെ പുനരുജ്ജീവിപ്പിച്ചു. യഹൂദ സമൂഹം ഹീബ്രു ഭാഷയെ വിശുദ്ധ ഭാഷയായി കണക്കാക്കുകയും ബൈബിളിൻ്റെ പഴയ നിയമം ഹീബ്രുവിൽ എഴുതുകയും ചെയ്തു. പാശ്ചാത്യ സർവകലാശാലകളിൽ താരതമ്യേന ഹീബ്രു പഠനങ്ങൾ ജനപ്രിയമാണ്.
ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഫലസ്തീന്റെ ഔദ്യോഗിക ഭാഷയും ആധുനിക ഹിബ്രു ആകുന്നു. ലാറ്റിൻ ഭാഷ. ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും പഴയ ഭാഷയാണ് ലാറ്റിൻ ഭാഷ. പുരാതന റോമൻ സാമ്രാജ്യത്തിൻ്റെയും പുരാതന റോമൻ മതത്തിൻ്റെയും ഔദ്യോഗിക ഭാഷ ലാറ്റിൻ ആയിരുന്നു. നിലവിൽ റോമൻ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ഭാഷയും വത്തിക്കാൻ നഗരത്തിൻ്റെ ഔദ്യോഗിക ഭാഷയുമാണ്. സംസ്കൃത ഭാഷ പോലെ ലാറ്റിൻ ഭാഷയും ഒരു ശാസ്ത്രീയ ഭാഷയാകുന്നു. ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൻ്റെ റൊമാൻസ് ശാഖയിലാണ് ലാറ്റിൻ്റെ സ്ഥാനം. ലാറ്റിനിൽ നിന്നാണ് ഫ്രഞ്ച്, ഇറ്റാലിയൻ, സ്പാനിഷ്, റുമാനിയൻ, പോർച്ചുഗീസ് എന്നിവയും ഇന്നത്തെ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷും ഉത്ഭവിച്ചത്. യൂറോപ്പിലെ ക്രിസ്തുമതത്തിൻ്റെ ആധിപത്യം കാരണം മധ്യകാലഘട്ടത്തിലും ആധുനിക കാലത്തും ലാറ്റിൻ ഭാഷ മിക്കവാറും എല്ലാ യൂറോപ്പിൻ്റെയും അന്താരാഷ്ട്ര ഭാഷയായിരുന്നു. ഈ ഭാഷയിൽ എല്ലാ മതങ്ങളുടെയും ശാസ്ത്രം, ഉന്നത സാഹിത്യം, തത്വചിന്ത, ഗണിതശാസ്ത്രം എന്നിവ രചിക്കപ്പെട്ടിട്ടുണ്ട്. തമിഴ് ഭാഷ. തമിഴ് ഭാഷാലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷകളിൽ ഒന്നായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. തമിഴ് ദ്രാവിഡ കുടുംബത്തിലെ ഏറ്റവും പഴയ ഭാഷയാണ്. ഏകദേശം ക്രിസ്തുവിനും 5000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഭാഷയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒരു സർവേ പ്രകാരം പ്രതിദിനം 1863 പത്രങ്ങൾ തമിഴ് ഭാഷയിൽ മാത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. നിലവിൽ തമിഴ് ഭാഷ സംസാരിക്കുന്നവരുടെ എണ്ണം 7.7 കോടിയാണ്. ഇന്ത്യ, ശ്രീലങ്ക, മലേഷ്യ എന്നിവിടങ്ങളിൽ തമിഴ് സംസാരിക്കുന്നു. സംസ്കൃത ഭാഷ. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കൃതമാണ്. സംസ്കൃത ഭാഷയെ ദേവഭാഷ എന്ന് വിളിക്കുന്നു. എല്ലാ യൂറോപ്യൻ ഭാഷകളും സംസ്കൃതത്തിൽ നിന്ന് പ്രചോദനം കൊണ്ടതായി തോന്നുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംസ്കൃതത്തെ ഏറ്റവും പ്രാചീന ഭാഷയായി കണക്കാക്കുന്നു. ലോകത്തിലെ എല്ലാ ഭാഷകളും എവിടെയോ വെച്ച് സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്രിസ്തുവിനും 5000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ യഥേഷ്ടം സംസ്കൃത ഭാഷ സംസാരിക്കപ്പെട്ടിരുന്നു. സംസ്കൃതം ഇപ്പോഴും ഭാരതത്തിൻ്റെ ഔദ്യോഗിക ഭാഷയാണ്. എന്നാൽ ഇക്കാലഘട്ടത്തിൽ സംസ്കൃതം സംസാര ഭാഷയ്ക്ക് പകരമായി ആരാധനയുടെയും അനുഷ്ഠാനത്തിൻ്റെയും ഭാഷയായി മാറിയിരിക്കുന്നു. ഹിന്ദുമതത്തിലുള്ള എല്ലാ മംഗളകർമ്മങ്ങൾക്കും സംസ്കൃതമാകുന്ന വേദമന്ത്രങ്ങളാണ് ചൊല്ലുന്നത്. ഇന്ന് നമുക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഭാഷയിൽ നമുക്ക് അഭിമാനിക്കാം. വാനോളം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത്, പ്രിയ സുഹൃത്തുക്കളെ.